ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് April 10th വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത്. ആ ദിവസത്തെ ഇഫ്താർ വിശേഷങ്ങളെ കാണിക്കുന്നത്. അന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു നമ്മൾക്ക്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇതുവരെ വരാത്ത ഒരാളെയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കീപ് വാച്ചിങ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, സ്പെഷ്യൽ ഡേക്ക് എന്തെങ്കിലും മധുരം ഉണ്ടാക്കും. അപ്പം അതിനുള്ള പായസം ഉണ്ടാക്കണം കേട്ടോ ഇന്ന്. അതിനായിട്ടുള്ള ചൊവ്വരുമ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സാബുദാന്നെല്ലാം പറയലില്ലേ, ആ ഒരു സംഭവം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പായസം, അത് വെച്ചിട്ടുള്ള പായസമെല്ലാം പായസം ഒരു ഡിഫറെൻറ്റ് വണ്ണം കേട്ടോ. കാരണം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഇത് കഴിച്ചില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടേനു. പിന്നെ പച്ചക്കറി വെച്ചിട്ടുള്ള പായസമാണ്. അതായത് നമ്മളെ ചിരങ്ങ, അല്ലെങ്കിൽ കുറേ പേര് ചുരങ്ങ എന്നെല്ലാം പറയലുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല, നമ്മളിവിടെ ചിരങ്ങ എന്നാണ് പറയാറ്. പിന്നെ അത് വെച്ചിട്ടുണ്ടാക്കുന്ന പായസം നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് ചിരങ്ങയാണെന്ന് തോന്നില്ല. ഞാനിത് കണ്ടുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലാവും. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പുറത്തൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാവില്ല ഇത് ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതാ ഒരു വലിയ അത്യാവശ്യം നല്ല വലുപ്പുള്ള ചിരങ്ങ എടുത്തിട്ട് അതിൻ്റെ പിന്നെ തൊലി കളഞ്ഞ് വെച്ചു. പിന്നെ അതാ എന്നിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് ഇതിൽ അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം നമ്മളൊരു പാനിൽ, സോസ് പാനിലേക്ക് ഇതിട്ടിട്ട് ഇതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവില്ലേ അതിന് ഇല്ലാണ്ടാക്കുക. അതായത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിരങ്ങ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ ഇളക്കാണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വെള്ളം ഒന്ന് വറ്റാൻ മാത്രം. അപ്പോൾ ഇതങ്ങനെ ചെയ്തിട്ട് ഇത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കുക. അതിനായിട്ട് ഈ ഒരു സെയിം സോസ് പാൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ 3 പാക്കറ്റ് പാലെടുക്കുന്നത്, അതൊന്ന് ഒഴിക്കുക. എന്നിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് പിന്നെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ചൊവ്വരി, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ചിരങ്ങ, ഐ മീൻ അതിൻ്റെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയല്ലോ, ആ ഒരു സമയം തന്നെ അത് ഏകദേശം വേവ് കേട്ടോ. കാരണം നമ്മൾ തിന്നായിട്ടല്ലേ അരിയണത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റോളം പിന്നെ ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മധുരം ചേർക്കണം പാലിന്. അപ്പോൾ അതിനായിട്ട് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും രണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് അരട്ടിന് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാര അതിൻ്റെ ഒരു പാകത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം അതെങ്കിലും അങ്ങനെയും ചേർക്കുക കേട്ടോ. അപ്പോൾ എന്ത് മധുരത്തിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനും ചേർത്ത് കൊടുക്കട്ടെ, കേക്കിനാക്കുന്ന കേക്കിനിട്ട് ചേർക്കലുണ്ട്, അതുപോലെ ജ്യൂസിനാവുമ്പം, അങ്ങനെ എല്ലാത്തിൻ്റെ മധുരത്തിൻ്റെ എല്ലാ ഡിഷും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ള ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ പഞ്ചസാര, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊരു ഗ്രീൻ ഒരു വെജിറ്റബിളിനെ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ഓപ്ഷനിലാണ്, ഒട്ടും നിർബന്ധമില്ല. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. പിന്നെ കേക്കിന് ഉപയോഗിക്കുന്ന ജെൽ കളറല്ലേ, അതിൻ്റെ ഗ്രീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി 1 teaspoon ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ അണ്ടിമുന്തിരി മൂപ്പിച്ചതില്ലേ നെയ്യിൽ, അതും കൂടി ചേർത്തതിന് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ഈ ഒരു ഏലക്കായൻ്റെ ഫ്ലേവർ പിന്നെ പായസത്തിൽ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ പരിപാടി നെക്സ്റ്റ് 1 കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതില്ല സ്പെഷ്യൽ ഡേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നും. അപ്പം അതിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ. പിന്നെ ഐ മീൻ അതിന് വേണ്ടിയിട്ടുള്ള പായസവും കേക്കൊക്കെ ആയിരുന്നു. പിന്നെ തനു അതേ പറയുന്നുണ്ടായിരുന്നു April 10th ആവുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ബർത്ത്ഡേ ആവാനായി കേക്ക് വേണം കേക്ക് വേണം. ആക്ച്വലി നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷേ ഓൾ എന്നെ ഫോൺ വിളിച്ചിട്ടും പിന്നെ നമ്മൾ ഓളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസിൻസിൻ്റെ കുട്ടികളോടെല്ലാം ഇങ്ങനെ പറയും എൻ്റെ ബർത്ത്ഡേ കേട്ടാ വരണ കേട്ടാ കേക്ക് മുറിക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഷാൻ ഒരു കേക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു മിൽക്ക് കേക്കാക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിന്. പിന്നെ കേക്കെല്ലാം കണ്ട സമയത്ത് ഓൾ പറഞ്ഞ് യൂണിക്കോൺ മതി എന്നെല്ലാം പറഞ്ഞ് അപ്പോൾ ആ ഒരു പ്ലാനും വേണ്ടി മാറ്റി ഒരു ഏകദേശം ഓൾ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയൊക്കെ ഒരു യൂണിക്കോണിൻ്റെ തീം പോലെ ആക്കിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. സംഭവം മിൽക്ക് കേക്കാണ്. പിന്നെ ഒരു പക്ക യൂണിക്കോണിൻ്റെ ലുക്കൊന്നും വന്നിട്ടില്ല, പക്ഷേ എന്തെല്ലോ എങ്ങനെയല്ലോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇതിന് മുന്നേ പിന്നെ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുടെ കാണാം കേട്ടോ, ഞാനവിടെ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ക്രീമെല്ലാം ഓക്കെ ആക്കി സെറ്റായിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ യൂണിക്കോൺ ഒരു കൊമ്പ് ഉണ്ടാവില്ലേ, അത് നമ്മൾ സാധാരണ ആട്ടല്ലേ, നമുക്ക് സമയമില്ലല്ലോ ഫോണ്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആട്ടയില്ലേ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്, അത് ഒന്ന് പിന്നെ കുഴച്ചിട്ട് ആക്കിയതാണ് കേട്ടോ. അതിൻ്റെ മേലെ ഗോൾഡൻ കളർ അടിച്ചത്, നല്ല എഡിബിൾ ഗോൾഡൻ കളർ തന്നെയാണ്. പക്ഷെ നമ്മൾ കഴിക്കാനൊന്നും പോകുന്നില്ല, ആട്ടയല്ലേ. അപ്പം അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അത് ഏകദേശം ഈ ഒരു മോഡലിലാക്കിയെടുത്തതാണ്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേൻ്റെ സംഭവങ്ങളായെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മളെ നോമ്പ് മുറിക്കാനും തുറക്കാനൊക്കെ ആക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഇടയിലാക്കിയതാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ഒരു കറക്റ്റിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അതങ്ങനെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഉമ്മ ഇന്ന് ലിവറിനെ കൊണ്ടുള്ള കറി ഉണ്ട്, ലിവറിൻ്റെ കറിയല്ല കുറച്ച് ഡ്രൈ തന്നെയാണ്, ഗ്രേവി കുറഞ്ഞിട്ടുള്ളൊരു സംഭവം ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി തക്കാളി എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ പൊടികളെല്ലാം ചേർക്കുകയാണ്, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും. മുളക് പൊടി വളരെ കുറച്ച് ചേർക്കും, കുരുമുളക് പൊടീൻ്റെ എരിവാണ് ഉണ്ടാവുക, ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ മുളക് പൊടി ഇടുള്ളൂ. അപ്പം അതിൽ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുക്കറിൽ ഇട്ടിട്ട് അടിക്കുക ചെയ്യുക കേട്ടോ. വലിയ പണിയൊന്നും ഇല്ലാത്ത, അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ ഇന്ന് ഒരുപാട് പിന്നെ പായസത്തിനും കേക്കിൻ്റെ എല്ലാം ബാക്കിലായത് കൊണ്ട് കടികൾ എന്ന് പറയാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ ഓൾറെഡി പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ച ചിക്കൻ റോളും കല്ലുമക്കായില്ലേ, അപ്പോൾ അത് രണ്ടും തന്നെയാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ കല്ലുമക്കായി നമ്മൾ പൊരിക്കുന്ന രീതിയൊക്കെ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് റമദാൻ വ്ളോഗിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഷാന കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു, പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിനും വലിയ മെനക്കേടൊന്നും ഇല്ല, കാരണം ഇതുപോലെ പൈനാപ്പിൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കലുണ്ട്, ഇത് കണ്ടില്ല ഈ ഒരു പാക്കറ്റിൽ. അപ്പം പിന്നെ അത് ജസ്റ്റ് ആവശ്യമുള്ള സമയത്ത് ജ്യൂസ് അടിക്കാൻ എളുപ്പമായില്ലേ, അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിളൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ വേഗം കട്ട് ചെയ്യും കേട്ടോ. കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ട് സൂക്ഷിക്കും. അപ്പോൾ പിന്നെ ഇതാ അതിന് ആവശ്യത്തിലുള്ള വെള്ളവും പഞ്ചസാരയൊക്കെ അടിച്ച് ഒഴിച്ചിട്ട് പെട്ടെന്ന് ജ്യൂസ് അടീൻ്റെ പരിപാടിയിലേക്ക് അടയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ജ്യൂസും കൂടി ആയിട്ടുണ്ട്, ഇനി ടേബിൾ സെറ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ബത്ത, ഈത്തപ്പഴം, പിന്നെ ഇതാ നമ്മുടെ ഫ്രൂട്ട് സലാഡ്, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, ഇതൊക്കെയാണ് കേട്ടോ. അതിന് നോമ്പ് പിന്നെ വേഗം മുറിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ചായ കുടിക്കാൻ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ റോളും കല്ലുമക്കായും. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു പേടിയെന്ന് പറയാം. കാരണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിനല്ലേ, ഇവരെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കണം. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ടേബിളിൽ കയറിയിട്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കും. അപ്പോൾ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, തനു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വരണം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ രണ്ട് കുട്ടികൾ വന്നു കേട്ടോ, ഋഷിയും നൂഹും, കസിൻ്റെ കുട്ടികളാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാരൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. അപ്പോൾ ഇത് ഇവളുടെ കയ്യിലുള്ളതാണ് ബർത്ത്ഡേ ഡ്രസ്സ്, ഷെഫി വാങ്ങിച്ചു കൊടുത്തേനു. പിന്നെ അതാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്, നല്ല ഡ്രസ്സുണ്ടായിരുന്നു, ഇവക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ട്. പിന്നെ ഭയങ്കര സിമ്പിളും ആണെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, നല്ല ഒരു ഒതുക്കത്തിൽ തോന്നിയല്ലേ. അപ്പോൾ അതുപോലെ ഈ പൊതുവെ ബർത്ത്ഡേക്ക് നമ്മൾ എന്താ വാങ്ങിച്ചു കൊടുക്കുക, ഈ നെറ്റിൻ്റെ എല്ലാം ഗൗണല്ലേ, അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഡിഫറെൻ്റ് വേണമാണ്. അപ്പോൾ നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയി എല്ലാവരും എത്തി, നമ്മൾ ഇനി കേക്ക് മുറിക്കലാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗിൽ ഇതുവരെ വരാത്ത ഒരാളെ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോഴേക്ക് ആ ഒരു കാണുന്നില്ല ക്ലിപ്പ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും ബാക്ക് അടിച്ചിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വോയിസ് ക്ലിപ്പെല്ലാം ചേഞ്ച് ചെയ്യൂലേ. അപ്പോൾ ഞാൻ അത് ഈ ഒരു ക്ലിപ്പ് സൈറ്റിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരാളാരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഷെഫിയുടെ കല്യാണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഷെഫിയും മുബീനിയും കൂടി അവർക്കൊരു ബേബി ഉണ്ടായി, ആൺകുട്ടിയാണ്, ഹെയ്സി എന്നാണ് കേട്ടോ പേര്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാ തനുവിന് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു, പിന്നെ ഉമ്മ കൊടുത്താണ് കേട്ടോ ഇത്.
പിന്നെ ഉമ്മിയും ഷെഫിയും ഷാനിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ സംഭവമേ വിട്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു അൺഎക്സ്പെക്റ്റഡ് സെലിബ്രേഷനാണ്, അല്ലെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക ഞാൻ പറഞ്ഞായിരുന്നു അവളടുത്ത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് ബുക്സ് കൊടുക്കുന്നതിനോടാണ് ഇഷ്ടം. പിന്നെ അപ്പം നല്ല ഒരു യൂസ്ഫുൾ അല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് വരും എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒപ്പിച്ചു വെച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടില്ല, അത് എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അപ്പോൾ ഇതാ മിൽക്ക് കേക്ക് അല്ലേ, മിൽക്ക് കേക്കാന്ന് പറഞ്ഞായിരുന്നില്ല, അപ്പോൾ അതിനെല്ലാം മിൽക്കാണ് കേട്ടോ. ഇത് മിൽക്കും മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ അത് ഈ ഒരു കേക്കിൻ്റെ സ്ലൈസിൻ്റെ മേലെ ഒഴിച്ചിട്ട് എല്ലാവരും കഴിക്കുകയാണ് ഒന്നിച്ചിരുന്നിട്ട്. അപ്പോൾ എൻ്റെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്കെന്ന് വെച്ചാൽ ഈ ഡെസേർട്ട്സ് സ്വീറ്റ്സിനോടെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ സ്പെഷ്യലി മിൽക്ക് കേക്ക് കേട്ടോ. പിന്നെ എനിക്കിപ്പം കറൻറ്റ് ഫേവറേറ്റ് എൻ്റെ കേക്ക്സിൻ്റെ കൂട്ടത്തിൽ മിൽക്ക് കേക്കാണ്, കാരണം ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണത്തരണ്ടേ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കും കൂടി തിന്നുമ്പോഴത്തേക്ക് ഏകദേശം വയറൊക്കെ നിറഞ്ഞു കേട്ടോ, കാരണം നമ്മൾ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞ പാടല്ലേ. അപ്പം പിന്നെ നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കിയ പായസം എല്ലാവരും കഴിക്കാൻ കുടിക്കാൻ കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ എടുത്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ വയറ് നിറഞ്ഞിട്ടാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണെങ്കിലും പായസത്തിൻ്റെ കൂട്ടത്തിൽ സേമിയ പായസത്തിനോടാണ് കുറച്ചൊരു ഇമ്പം കൂടുതൽ എന്ന് പറയാം. ബാക്കി പായസത്തിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഇതുമ്മ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതില്ല. അപ്പം ഞാൻ കുറേ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ മുൻചെർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുൻചെർക്ക് വന്ന സമയത്ത് പിന്നെ തനുവിന് ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തനുവിന് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവിടെ ഉള്ള എല്ലാ കുട്ടികൾക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സായിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അപ്പം ഇനി ഫുഡ് കഴിക്കണം, നോമ്പ് തുറക്കും. ഇപ്പോൾ ഏകദേശം സമയം ഒരുപാടായിട്ടോ, ഏകദേശം സമയം ഒരു 10:00 to 10:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാത്രിയത്തെ ഫുഡ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനും മുൻചെറുക്കി മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് നെയ്ച്ചോറെല്ലാം താഴെ എത്തിയിട്ട് കാണുന്നില്ലേ. അപ്പോൾ പിന്നെ ഇതാ നെയ്ച്ചോറുണ്ട്, പായസമുണ്ട്, പിന്നെ ലൊട്ടക്കച്ച മുൻചെറുക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ പിന്നെ ബീഫ് കറിയും കരല് വരട്ടിയതും. പിന്നെ നെയ്ച്ചോറ് ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കൽ ഒരു വേറെ എൻ്റെതായൊരു വേറെ മെത്തേഡുണ്ട്, പിന്നെ അറിയുമോയെന്നറിയില്ല. പിന്നെ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആ ഒരു റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുടെ കാണാം കേട്ടോ. പിന്നെ അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് മിൽക്ക് കേക്കും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തനു കിട്ടിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് റൂമിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ ഫുൾ സെറ്റായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സും പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഡ്രസ്സും പിന്നെ ഇതാ പിന്നെ പസിലും ഉണ്ടായിരുന്നു, പിന്നെ ചോക്ലേറ്റ് അതാ ഗാലക്സിൻ്റെ ഒരു പാക്കറ്റ്, അങ്ങനെ കുറേ കുട്ടി കുട്ടി ഗിഫ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് പസിൽ നല്ലതുണ്ട് കേട്ടോ, എന്തൊക്കെയോ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ആ ഒരു ടൈപ്പ്, ഇങ്ങനെ ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പറ്റുന്നത്. ബക്കറ്റ് ഉണ്ടാക്കലുണ്ട്, അവൾ ഊനാലുണ്ടാക്കലുണ്ട്. ഇപ്പോൾ അതിനെക്കൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ് നമ്മുടെ പിള്ളേർക്ക് ഒരു ഇങ്ങനത്തെ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ബുക്സ് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ല ആക്റ്റീവായിട്ട് അവരെ കൊണ്ടുപോകുന്ന ഗിഫ്റ്റൊക്കെ കൊടുക്കലായിരിക്കും നല്ലതുണ്ടാവുക, കാരണം അവർക്കും യൂസ്ഫുള്ളാവും. പിന്നെ അവർക്കും കുറച്ചൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ടോയ്സ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത്. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.